ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ എരിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ള ഓണം സ്പെഷ്യൽ എരിശ്ശേരിൻ്റെ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമ്മളൊരു കുക്കറിലോട്ട് മമ്പയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എല്ലാവരുടെയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞങ്ങൾ ഇവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കുക്കറ് സ്റ്റൗവിൽ വെക്കാം. ഇനി നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട്. അപ്പോൾ അതിനിവിടെ കുക്കർ വിസിലടിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ തേങ്ങ ഇവിടെ പോയേക്കും അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 വിസിലടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. എന്നിട്ട് കുക്കർ അതിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ജസ്റ്റ് ഉടച്ച് ഈ ഒരു രീതിയിലൊക്കെ ആക്കിയെടുക്കണം. നമുക്ക് ഇത് വരവിടാനുള്ള ഇതിലോട്ട് കടക്കാം. അപ്പോൾ നമ്മൾ ഒരു പാൻ ചാവൽ വെച്ചിട്ട് അതിലോട്ട് കടക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടക് ഇവിടെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. നമുക്കിതിലോട്ട് എന്താണ് വെറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ചിരകിയ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊരു ബ്രൗൺ കളറ് വരുന്നത് വരേക്കും മിക്സ് ചെയ്യാം. അപ്പോൾ ആ ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ ബ്രൗൺ കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ എരിശ്ശേരി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മളുടെ തേങ്ങ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നമ്മളുടെ ഓണ സദ്യ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പിയാണ്. സദ്യയിലോട്ടൊക്കെ ഇതുണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് സേർവ് ചെയ്യാം. നമ്മൾ ഒരു ബൗളിലോട്ട് സേർവ് ചെയ്യാണ്. അപ്പം സദ്യയിലൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ നല്ല ഹെൽത്തിയോടെയാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഇതുണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തേക്ക. എൻ്റെ വീഡിയോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.